സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും കാലം നമ്മൾ ഓണത്തിൻ്റെ തിരക്കിലായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണത് നമ്മുടെ പഴയ കാലത്തെയും ഇപ്പോഴത്തെ കാലത്തെയെല്ലാം വലിയ താരമായ അവലോസുണ്ടിയാണ് കേട്ടോ. അവലോസുണ്ട കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ്, പക്ഷേ വലിയ പാടൊന്നുമില്ല കേട്ടോ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഒരു അര ടീസ്പൂൺ ജീരകം, നമ്മുടെ ചെറിയ ജീരകം, ഒരു 10-12 ഏലക്കായ, അതുപോലെ തന്നെ 2 കഷ്ണം ചുക്ക്, ഇതെല്ലാം കൂടി കൂടിയിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അവലോസ് പൊടി. നല്ല ചുമന്ന വയനാടൻ അരിയിൽ ഉണ്ടാക്കി വെച്ചേക്കണ അവലോസ് പൊടിയാണ് കേട്ടോ ഇത്. അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലപോലെ തേങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ നല്ല എല്ലാം ഒരേപോലത്തെ ഇത് കിട്ടും. അപ്പോൾ ഉണ്ട പിടിക്കുമ്പോൾ നമുക്ക് എല്ലാം വളരെ നീറ്റായിട്ടിരിക്കും. അപ്പോൾ മിക്സിയിലിട്ട് കറക്കി എടുത്തേക്കണത് അവലോസ് പൊടിയാണ് ഈ ഇരിക്കുന്നത്. ഇനി ഇതിന് ഏറ്റവും ടേസ്റ്റ് തന്നെ സാധനമാണുള്ള ശർക്കര, അതായത് 1 കിലോ അരിയുടെ അവലോസ് പൊടിക്ക് നമ്മൾ 1/2 കിലോ ശർക്കര. ഇതൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം, ഉരുക്കിയെടുക്കണം. അതിനുശേഷം അതിനെ അരിച്ച് മാറ്റി വയ്ക്കണം. എന്തെങ്കിലും കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് അവലോസുണ്ട പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഹാർഡായിട്ടാണ് നമുക്ക് അവലോസുണ്ട വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കാണ്ടിരുന്നാൽ മതി. ഇനി നമ്മൾ അവലോസുണ്ട ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചേക്കണം ശർക്കര അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ശർക്കര പനി നല്ലപോലെ കുറുകി ഒരു നൂൽ പരുവം ഈ പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണ ചെറുനാരങ്ങയുടെ നീര് ഇപ്പം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണ ചുക്ക്, ജീര, ഏലക്കായയുടെ പൊടിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അവലോസ് പൊടി കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അവലോസ് പൊടി മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ അകത്ത് നിന്ന് 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ പൊടി നിങ്ങൾ മാറ്റി വയ്ക്കണം, കാരണം അത് ഉണ്ട പിടിക്കാനായിട്ട് പിന്നീടേക്ക് നമുക്ക് ആവശ്യം വരും. ബാക്കിയുള്ള അവലോസ് പൊടിയെല്ലാം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഈ ശർക്കര നീരായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അവലോസ് പൊടിയെല്ലാം ശർക്കരയിൽ അങ്ങ് മിക്സായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമാണ്, ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇനി സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് തട്ടി നോക്കുമ്പോൾ അറിയാം അതിങ്ങനെ പിടിച്ചിരിക്കണ്ടോന്ന്. അല്ല നമുക്ക് ആ സമയത്ത് കൈ കൊണ്ടൊന്ന് എടുത്ത് പിടിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ ജസ്റ്റ് ചൂട് നോക്കിയിട്ട് വേണോട്ടോ, ഇല്ലെങ്കിൽ കൈ കൊള്ളും. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് എടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കേണ്ടത്, ഇതിപ്പോൾ കറക്റ്റാണ്, വിട്ട് ഒട്ടും വിട്ടു പോരണില്ല, നന്നായിട്ട് ചേർന്ന് തന്നെ ഇരിപ്പുണ്ട്. ഈ മിക്സൊന്ന് പതുക്കെ ചൂടാറുന്ന സമയത്ത് നമുക്ക് അവലോസ് കൊണ്ട് പിടിച്ച് തുടങ്ങാം കേട്ടോ. കാരണം തണുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിട്ട് പോകും, കൂടൂല, കൈ പൊള്ളൂല എന്നുള്ളൊരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തുടങ്ങാൻ പാടുള്ളൂ. ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ചൂട് അങ്ങനെ നിൽക്കുകയും ചെയ്തോളൂ. ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്ന്റെ ചൂട് ആറി ആറി നമുക്ക് കറക്റ്റിന് അത് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കയ്യിലിട്ട് പതിയെ ഒന്ന് നമ്മളൊന്ന് ഷേപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കണ അവലോസ് പൊടി ഉണ്ടല്ലോ, ആ അവലോസ് പൊടിയുടെ അകത്തേക്ക് ഇതിട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് പിടിക്കുമ്പോഴേ ഇത് അവലോസ് പൊടിയുടെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ല കൃത്യം ഷേപ്പിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാൻ ചെറുതാണ് ഉണ്ടാക്കണത്, വലിയത് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക, അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ഉപയോഗിച്ച് എല്ലാ അവലോസും ഉണ്ട് ഞാനിപ്പോൾ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഒട്ടും തന്നെ ഹാർഡല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതങ്ങനെ വലിയ, നമ്മൾ കാണുമ്പോൾ വലിയ പണിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതങ്ങനെ വലിയ പണിയൊന്നുമില്ല. നമുക്ക് കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ സംഭവം. പുതിയ തലമുറയിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതെല്ലാം ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, എൻ്റെ വീഡിയോ കാണണം, ഫുള്ളായിട്ടും കാണണം, അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.